പടവലങ്ങ വെച്ച് നമുക്ക് തോരൻ വെക്കാം അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ 2 1/2 കപ്പ് പടവലങ്ങ അതിനെ സ്കിൻ ഒക്കെ മാറ്റി ആ നടുക്കത്തെ സീഡ് ഒക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഒനിയൻ എടുത്തിട്ടുണ്ട് 1 കപ്പ് അത് ഏത് കളറിലെ ഒനിയൻ വേണമെങ്കിലും എടുക്കാം പിന്നെ 1 കപ്പ് തേങ്ങാ ചിരകിയത് 4 വെളുത്തുള്ളി ചെറിയ ജീരകം 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾ ഉപ്പ് ആവശ്യത്തിന് കറിയാപ്പില 2 ദണ്ട് 2 വലിയ പച്ചമുളക് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ജീരകം മഞ്ഞള് വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അരച്ച് ചേർക്കുന്നതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് എടുത്തിരിക്കുന്നത് അരിഞ്ഞു ചേർക്കുവാണെങ്കിൽ കൂടുതൽ എടുക്കാം കാരണം ഇതിന് എരിവ് പെട്ടെന്ന് കൂടുതൽ വരും ഇതിനകത്തൊന്ന് 1 ടേബിൾസ്പൂണോളം തേങ്ങ കാരണം ഇത് നന്നായിട്ട് ഒന്ന് അരഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്ത് വരണം അപ്പോൾ നമുക്ക് അത് ആ ജീരകം ഒന്ന് നന്നായിട്ട് അരഞ്ഞു വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഈ തേങ്ങ വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഇട്ട് അരയ്ക്കാം പക്ഷെ അപ്പോൾ അതിന്റെ വോളിയം കുറയുന്നതുകൊണ്ടാണ് അത് ഞാൻ സെപ്പറേറ്റ് അതിന്റെ കൂടെ ചേർക്കുവാണ് ഇനി ഇതിനെ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് നമ്മുടെ അരപ്പെല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് തന്നെയാണ് തോരൻ വെക്കുന്നത് ഈ പാത്രത്തിനകത്തോട്ട് ഈ പടവലങ്ങ സബോള ഈ തേങ്ങ ഈ അരപ്പ് ഉപ്പും ചേർക്കാം ഒരു കാൽ കപ്പ് വെള്ളം കാൽ കപ്പ് വേണ്ട ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ഇതിനകത്തോട്ട് ചേർക്കാം കാരണം ഓൾറെഡി പടവലങ്ങയായി വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ആഡ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കി ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവി കയറുന്ന വരെ ഒന്ന് വേവിക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് തുറന്നു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് ആവി കയറുമായിരുന്നു ഇനി ഇതിനെ നമുക്കൊന്ന് ഇളക്കിയിട്ടിട്ട് ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്ക് ഇതിനടുത്ത് തന്നെ നിൽക്കണം ഇത് കരിഞ്ഞു പോകരുത് അങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് നമ്മുടെ പടവലങ്ങ ഇത് ഞാൻ തുറന്ന് വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ട് ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കുവായിരുന്നു ആ വെള്ളമെല്ലാം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുവാണ് നമുക്ക് ആ ഒരു നല്ല ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഇത് നമുക്കൊരു സെർവിങ് ട്രേയിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്